നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിന്ന് നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ വളരെ പെട്ടെന്ന് വെക്കാം. അതിന് വേണ്ട സാധനങ്ങൾ കാരറ്റ്, ബീൻസ്, സവാള, വെളുത്തുള്ളി. വെളുത്തുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ, ഗ്രീൻ പീസ്, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത് കുറച്ച് അരിപ്പൊടിയാണ്, അപ്പത്തിൻ്റെ പൊടിയാണ്, ആവശ്യത്തിന് തേങ്ങാപ്പാൽ, പിന്നെ കുരുമുളക്, ഉപ്പ്, ആവശ്യത്തിന് ഓയില്, കടുക്. അപ്പം നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്നൊരു നല്ല രുചിയുള്ള ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യമായ ഉപ്പിടുകയാണ്, അതുപോലെ തന്നെ കുരുമുളകും. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ല വാഷറുള്ള അടപ്പായിരിക്കണം, ആവിയൊന്നും പോകരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടു ഇതിലേക്ക്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, തക്കാളിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ വെള്ളം കൊണ്ട് ഇത് വെന്തുകൊള്ളും. അതുപോലെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഒട്ടും ആവിയൊന്നും പോകാത്ത കുക്കറായിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെയിറ്റ് ഇടുകയാണ്. ഒരു വിസിൽ കേട്ടോട്ടെ, ഒരു വിസിൽ കേട്ടു. ഞാനിത് ഓഫാക്കുകയാണ്. നമ്മുടെ താമരപ്പൂ പോലത്തെ ഒരു അപ്പം റെഡിയായി. ഈ അപ്പത്തിന്റെ റെസിപ്പി വേറൊരു ദിവസം ഇടാം കേട്ടോ. നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റൂ എന്തായാലും നോക്കി 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാല് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അടിച്ച് പിഴിഞ്ഞെടുത്താണ്. എത്രമാത്രം കൊഴുപ്പ് വേണോ അതനുസരിച്ചുള്ള പാലാണ് എടുക്കേണ്ടത്. കുറച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പാല് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം ഇത് നല്ല കൊഴുപ്പ് കുറച്ച് കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലിന്റെ അളവ് കൂട്ടാം. ഇപ്പോൾ ഈ അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് അല്പം ഈ കളർ മതിയെന്നുണ്ടെങ്കിൽ ഈ കളർ, എന്താണില്ല എന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി സ്റ്റൂവിലേക്ക് ഇടാം. ഇതൊന്ന് തിളക്കട്ടെ. ഇത് എരിവ് പോരാന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി, ഈ സമയത്ത് ഉപ്പ് ഒക്കെ നോക്കാം. ഒരു കാ ഗ്ലാസ് വെള്ളം എടുത്ത്, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതില്ല അതെടുത്താലും മതി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്ത്
ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിക്കണം. ചാറിന് അല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത്. പാകത്തിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഈ പാകം ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മളല്പം അരിപ്പൊടി കുറുക്കിച്ചേർത്തു. അതിലേക്ക് ഒരു മൂന്ന് ഒരു കാൽ ടീസ്പൂൺ വിനീഗറാണ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഒഴിക്കുമ്പോൾ വീണ്ടും ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം. ഇതെല്ലാം കറക്റ്റായി. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഒരു രണ്ട് ഗ്ലാസ് പാല്, തൻപാലൊന്നുമല്ല, അരമുറി തേങ്ങ, രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് പിഴിഞ്ഞെടുക്കും. അതിനുശേഷം മൂന്നാമത്തെ പാൽ ഒരു ഗ്ലാസ് എടുത്തു വയ്ക്കുക. നമ്മൾ കുറുകൽ കൂടിപ്പോയിന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ പാലും ചേർക്കാം. അതാ സ്റ്റൂവിനധികം ഇത് വേണ്ട, ഗ്രേവി ആയിട്ടുള്ള രീതി വേണം. ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് ഇപ്പൊ ഈ സ്റ്റൈലില് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇരിക്കുന്നവരും ഒന്ന് കുറുകും. അപ്പൊ അത് കണ്ട് വെള്ളം, അത് നമ്മൾ തേങ്ങാപ്പാൽ മൂന്നാമത്തെ പാല് ചേർക്കണം. ഇനി നമുക്കൊരു വറുകൽ വേണം. പാനെടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലൊന്നും ഒട്ടും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ. ഒരു സ്പൂണോളം കടുകിടണം. അധികം പൊട്ടിത്തെറിക്കാതെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. വീണ്ടും കറിവേപ്പില ഇടാം. ഇതൊന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും കൂടി ഇടാം. നമ്മുടെ സ്റ്റൂവിലേക്ക് ഇടാം. നല്ലൊരു സ്റ്റൂ ആയിട്ടുണ്ട്. അല്പം ഗരം മസാല ഇങ്ങടെ ഇടാം കേട്ടോ. നമ്മൾ അല്പം ഗരം മസാല ഇങ്ങടെ ഇടുകയാണ്. കുറച്ചിട്ടാ മതി, ഒരുപാട് ഇടണ്ട. നല്ലൊരു സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നല്ല പാലപ്പത്തിൻ്റെ കൂടെ നമുക്കിത് ഇതുപോലെ ഒഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. താമരപ്പൂ പോലെയുള്ളൊരു പാലപ്പം, അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.